അപ്പോൾ ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ഈ കടല നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് കടല കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ കടലയെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ കടല ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട്, വല്ലാണ്ട് അങ്ങ് അടിഞ്ഞു പോവരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു കടലയുടെ ആ ഒരു മിക്സിയിലേക്ക് സവാള, പച്ചമുളക് ഒക്കെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ അതിലേക്ക് കറി മസാല പൊടി, പിന്നെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇട്ടതിന് ശേഷം നമ്മൾക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലവടക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ പരിപ്പ് വടയുടെ അതേ ഷേപ്പിൽ നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തുമ്പോൾ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് വേണം ഇങ്ങനെ പരത്താനായിട്ട്. അപ്പോൾ കട്ടി കൂടിയാൽ നമുക്ക് ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായി പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷമേ നമുക്ക് തിരിച്ചിടാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വട ഒടിഞ്ഞു നുറുങ്ങി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എല്ലാവരും നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ പൊരിച്ചു കോരി എടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് എല്ലാവരും പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ എല്ലാ വടയും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലവടയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. നമ്മൾ വൈകുന്നേരമൊക്കെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.